ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പഠിക്കുന്നത്. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. എന്താണ് ഡിപ്രീസിയേഷൻ? ഏതൊരു അസറ്റാണെങ്കിലും ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? ഉപയോഗിക്കുന്നതോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണല്ലേ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പലതരത്തിലുള്ള അസറ്റിനും പല രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിരുന്നാൽ ഡിപ്രീസിയേഷനിൽ നിന്നും ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കേണ്ട അവസ്ഥ വരില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സി എസ് ഇ ബി മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: റീവാലുവേഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ. റീവാലുവേഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ. റീവാലുവേഷൻ മെത്തേഡ് ഇതിൽ ഏത് അസറ്റിനാണ് സ്യൂട്ടബിൾ എന്നാ നോക്കാം. ബിൽഡിങ്ങിൻ്റെ റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീവാലുവേഷൻ മെത്തേഡ് അതിനാ ആ ഒരു രണ്ട് ഒരു അസറ്റ് വാങ്ങി നമ്മുടെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ആ അസറ്റിന് എത്രയാണ് വിലയുള്ളത് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുക. അതിനപ്പം എത്രയാണ് വാല്യൂ ഉള്ളത് അത് നിർണ്ണയിക്കുക. എന്നിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുക. 10 ലക്ഷം രൂപക്ക് വാങ്ങിയ ഒരു അസറ്റായിരുന്നു, ആ 10 ലക്ഷം രൂപക്ക് വാങ്ങിയ അസറ്റ് 5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില നോക്കുമ്പോൾ 4 ലക്ഷം രൂപയുടെ അസറ്റ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 6 ലക്ഷം രൂപ കുറവ് വന്ന 6 ലക്ഷം രൂപ ഡിപ്രീസിയേഷനെ കണക്കാക്കി ബാക്കിയുള്ള 4 ലക്ഷം രൂപേനെ എന്ത് ചെയ്തു, വാല്യൂ ചെയ്തു. അങ്ങനെ റീവാല്യൂ ചെയ്തുകൊണ്ട് അവിടെ എത്ര രൂപയാണ് കുറവുള്ളത്, വാങ്ങിയ വിലയും ഇപ്പോഴുള്ള വിലയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതിന് ഡിപ്രീസിയേഷൻ കണക്കാക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുക, റീവാല്യൂഷൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഈ റീവാലുവേഷൻ മെത്തേഡ് ഏതിനാണ് സ്യൂട്ടബിൾ? ബിൽഡിങ്ങിന്. ബിൽഡിങ്ങിന് നമ്മൾ റീവാലുവേഷൻ മെത്തേഡാണോ ചെയ്യാറുള്ളത്? അല്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി? അല്ല. ഫർണിച്ചർ ആണോ? അതും അല്ല. ലൂസ് ടൂൾസിനാണ് റീവാലുവേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ. ഏതിനാണ്? ലൂസ് ടൂൾസ്. ലൂസ് ടൂൾസിന് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്, ആ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ലൂസ് ടൂൾസിന് എത്ര വിലയുണ്ടോ ആ വിലയാണ് അവിടെ റീവാല്യൂ ചെയ്യുന്നത്. എത്ര രൂപ അവിടെ കുറഞ്ഞിട്ടുണ്ടോ അതെന്ത് ചെയ്യും, ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ, റീവാല്യൂഷൻ മെത്തേഡ് ഫോർ ഡിപ്രീസിയേഷൻ സ്യൂട്ടബിൾ ഫോർ, ആർക്കാണ്? ലൂസ് ടൂൾസിനാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഡേസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഡേസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് എന്ത് സംഭവിക്കുന്നതാണ് ഈ ഡിപ്രീസിയേഷൻ പറയുന്നത്? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കൂടുകയാണോ? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു എ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇനി എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ച് ഡാഷ് കഴിഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോ ചേഞ്ച് ആണോ, ഏതാണ്? ഡിക്രീസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അടുത്തതാണ് ഡേഷ് മീൻസ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് അസെറ്റ്സ് ടു ദി പീരീഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരസറ്റിൻ്റെ കോസ്റ്റ് അത് എത്ര വർഷമാണോ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പീരീഡ് എത്രയാണോ അത്ര വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് എന്ത് പറയും, എന്ത് പറയും, ഡിപ്രീസിയേഷൻ പറയും. ഉദാഹരണത്തിന്, 10 ലക്ഷം രൂപക്ക് ഒരു മെഷീനറി വാങ്ങി, അതിൻ്റെ മാക്സിമം യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണെങ്കിൽ നമുക്കൊരു വർഷത്തിന് 1 ലക്ഷം രൂപയുടെ മെഷീനറി നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ആ ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ ഓരോ വർഷവും 1 ലക്ഷം രൂപ വീതം എടുത്തു വെച്ചിട്ടില്ല എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു മെഷീനറി വാങ്ങാമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ വർഷത്തേക്കും അതിന് എത്ര രൂപയുടെ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ എത്ര രൂപയുടെ ഡിപ്രീസിയേഷൻ ആണ് വരുന്നത് അത് കണക്കാക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഡാഷ് മീൻസ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ടു ദി പീരീഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫിലേക്ക് അതിൻ്റെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്തത്, ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഫോർ ക്വാറീസ് മൈൻസ് എക്സെട്ര ഡാഷ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ. ക്വാറികൾ മൈൻസ്, ഇവിടെ പ്രത്യേകം എന്താണ്, നമ്മൾ എടുക്കുന്തോറും കുറയുന്ന അസറ്റാണെന്ത്, ക്വാറീസ് അതുപോലെ തന്നെ മൈനിങ് ഒക്കെ, അല്ലേ? ക്വാറി നമ്മൾ ഒരു കരിങ്കൽ ക്വാറിയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് കല്ല് വെട്ടിയെടുക്കുകയാണ് വിചാരിക്കും. കല്ല് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്ന അത്രയും പിന്നെ അവിടെ എന്ത് ചെയ്യണം, കുറയാണ്. അവിടെ വേറെ ഉണ്ടാവുന്നുണ്ടോ, വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ ഡിപ്രീസിയേഷൻ പറയുന്ന പേരെന്താണ്, എന്താണ്, ഡിപ്ലീഷൻ ആണ്. എന്താണ് ഡിപ്ലീഷൻ ആണ് ഏതിൻ്റെ ഡിപ്രീസിയേഷൻ പറയാം, ക്വാറീസ് മൈൻസ് ഇങ്ങനെ ഉപയോഗിക്കുന്തോറും കുറഞ്ഞു വരുന്ന അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് എന്ത്, ഡിപ്ലീഷൻ.
ഉപയോഗിക്കും തോറും കുറഞ്ഞു വരുന്ന അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ആണിത്, ഡിപ്ലീഷൻ. ഇനിയോ ഡാഷ് മെത്തേഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ goes on decreasing year after year. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ, അതായത് 2018 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 100,000 രൂപ, 2019 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 80,000 രൂപ, 2020 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 60,000 രൂപ എന്നാണ് ഓരോ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ തുക കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്താ പറയാം എന്നാണ്, എന്താണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ് പറയാം. എന്നാൽ നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ കാണുക, സ്ട്രെയിൻലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണുക, എന്താണ് എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുക അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടിന്റെ മുകളിലാണ് പിന്നെ അവർ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കുറക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആ ഒരു മെത്തേഡാണ് എന്ത്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇവിടെ തന്നെ ഡിമിനിഷിംഗ് ആണ്, കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുണ്ട്. അപ്പോൾ ഗോസ് ഓൺ ഡിക്രീസിംഗ് ഡിമിനിഷിംഗ് മെത്തേഡ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ. ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ് ഏത് മെത്തേഡാണെന്നാണ്, ഏത് മെത്തേഡാണ്, സ്ട്രെയിൻലൈൻ മെത്തേഡിലാണ് ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട് യൂഷ്വലി ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. നമുക്ക് ഒരു 3-4 അക്കൗണ്ട് എന്ത് ചെയ്യും, ഓപ്ഷൻ തരും. എന്നിട്ട് ഇതിൽ ഏതാണ് ഡെബിറ്റ് ബാലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ബാലൻസ് ആവുന്നത്? എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, എല്ലാ അസറ്റിനെയും ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഏത് ബാലൻസ് ഉണ്ടാവുന്നതാണ് ഇവിടെ പഠിക്കേണ്ടത്, ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എല്ലാ അസറ്റിനെയും എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകംസിനെയും എല്ലാ ലയബിലിറ്റിയെയും ക്രെഡിറ്റ് ചെയ്യണം. ആ ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഡിപ്രീസിയേഷൻ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അടുത്തത് ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ്ഡ് ടു. ഡിപ്രീസിയേഷൻ എവിടെ ചാർജ് ചെയ്യാൻ, നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എന്താണ് ചെയ്യാറുള്ളത്, എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും, പിന്നെയോ ബാലൻസ് ഷീറ്റിൽ അതത് അസറ്റിൽ നിന്നും ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറക്കും അല്ലേ. ഡിപ്രീസിയേഷൻ എത്രയാണ് ഇവിടെ എഴുതിയത്, അത്ര എമൗണ്ട് എന്ത് ചെയ്യും, അസറ്റിൽ കുറച്ചിട്ട് എഴുതാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കുകയാണ് ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ് ടു, എവിടെ ചാർജ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. എങ്ങോട്ട് ചാർജ് ചെയ്യുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവുക ഡെബിറ്റ് അടിച്ചു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് അടിച്ചു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് അടിച്ചു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ദി ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഫണ്ട് ഏതാണ്, ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റിന്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു അസറ്റ് വാങ്ങണം. അപ്പം അത്രയും കാലത്തേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പൈസ മാറ്റി വെക്കുകയാണ്, ഫണ്ട് കണ്ടെത്തുകയാണ്. ആ ഫണ്ട് മാറ്റി വെക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയാം. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയാം. അതായത് ഓരോ വർഷവും കുറച്ച് എമൗണ്ട് ഇങ്ങനെ മാറ്റി വെക്കും, എന്നിട്ട് അത്രയും എന്നാണത് മാറ്റേണ്ടത്, ആ സമയത്ത് ആ ക്യാഷ് ഉപയോഗിച്ച് കണ്ട് എന്ത് ചെയ്യും, പുതിയ ഫിക്സഡ് അസറ്റ് വാങ്ങും. അപ്പോൾ ദി ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദി റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ട് ഏതാണ്, ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. ഓക്കെ, അടുത്തത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഷോൺ ഇൻ ദി ഡാഷ്. എവിടെയാണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കാണിക്കാം. എന്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇങ്ങനെ മാറ്റി വെക്കും അല്ലേ. 10,00,000 രൂപയുടെ മെഷീനറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഓരോ വർഷവും 100,000 രൂപയുടെ 100,000 രൂപ വീതം എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഇങ്ങനെ 100,000 രൂപ മാറ്റി വെച്ചത് അവിടെ ഒരു എമൗണ്ടായി ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും എന്താണ്, ലയബിലിറ്റി അല്ലേ. കാരണം 10 വർഷം കഴിയുമ്പോഴേ നമ്മൾ അസറ്റ് വാങ്ങുന്നുള്ളൂ. അതുവരെ നമ്മൾ ആ 10,00,000 രൂപ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ടാണെന്ന് പറയും. ഡിപ്രീസിയേഷന് ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. എന്തുകൊണ്ടാണ്, നമ്മൾ ഓരോ വർഷം ചാർജ് ചെയ്തു, ഓരോ വർഷം ഇങ്ങനെ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്, അത്രയും എമൗണ്ട് നമ്മൾ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല അല്ലേ. അവസാനത്തെ വർഷം മാത്രമേയാണ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. അങ്ങനെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കൂട്ടി വെച്ചതിനെയാണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കുക എന്ന് ചോദിക്കുക, എവിടെയാണ്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. എന്തുകൊണ്ടാണ്, സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ലയബിലിറ്റിയാണ് അല്ലേ. ഇത്ര വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ പൈസ
കൊടുത്തിട്ട് പുതിയൊരു അസറ്റ് വാങ്ങണം. അതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഒന്നാണ് ഇത്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അടുത്തത്, വിച്ച് അസറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത ഒരേ ഒരു അസറ്റുള്ളൂ, ഏതാണ് അസറ്റ്? ലാൻഡ്. ലാൻഡിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്തൊരു ലാൻഡ് വാങ്ങി, 1 ഏക്കർ സ്ഥലമാണ് വാങ്ങിയത്, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ അത് 90 സെൻറ്റായി മാറും? ഇല്ല, ലാൻഡ് എപ്പോഴും അതേ അത്ര അളവുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും എന്തില്ല, ഡിപ്രീസിയേഷന് ഇല്ലാത്ത ഒരേ ഒരു അസറ്റാണ് ഏത്? ലാൻഡ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത, സബ്ജക്റ്റ് ചെയ്യാത്ത ഒരേറ്റ അസറ്റ് ഉള്ളത് ഏതാണ്? ലാൻഡാണ്. യെസ് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡാഷ് ഡിസ്ക്രൈബ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഏതിലാണ്, ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ലാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് പറയുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ് ഏത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6. 10 ഏതാണ്? ഫിക്സഡ് അസറ്റാണ്. അങ്ങനെ ഒരുപാട് 26 എണ്ണം പഠിക്കാനുണ്ട്. 6ാമത്തേതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പം നമ്മൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത്. അടുത്ത നോക്ക്, ലോസ് ഇൻ ദി വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് സച്ച് ആസ് ഗുഡ് വില്ല്, കോപ്പിറൈറ്റ് എക്സെട്ര. ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്, പാറ്റന്റ് അല്ലേ, ട്രേഡ് സീക്രട്ട്, ഇതൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസെറ്റാണ്. തൊടാനോ കാണാനോ ഒന്നും കഴിയാത്ത അസെറ്റാണ് അല്ലേ. അതിനും ഡിപ്രീസിയേഷൻ സംഭവിക്കും. നമ്മുടെ സ്ഥാപനത്തിന് 10 ലക്ഷം രൂപയുടെ ഗുഡ് വില്ല് ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപയുടെ ഗുഡ് വില്ല് ഉണ്ടായിരുന്നു. അടുത്ത വർഷമായപ്പോൾ ഗുഡ് വില്ലൊക്കെ പോയി, അതൊരു 8 ലക്ഷം രൂപയുടെ ഗുഡ് വില്ലായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് 10 ലത്തായി, 10 ലെന്തായി, 8 ലക്ഷമായി മാറി. ആ 2 ലക്ഷം രൂപയെ പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. എന്താണ് അമോർട്ടൈസേഷൻ? അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷനാണ്, മുകളിൽ കാണുന്ന ഡിപ്രീസിയേഷനാണ് എന്ത്? അമോർട്ടൈസേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. അടുത്തത്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ നേച്ചർ ഓഫ് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ള ചിലവാണ് ഏത് പറയുന്നത്? പ്രിലിമിനറി എക്സ്പെൻസസ്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ചിലവൊക്കെ തന്നെയാണ് പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഇത് നമ്മളൊരു ഫിറ്റീഷ്യസ് അസറ്റായിട്ടാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിലെ അസിക്സ് എയറിൽ ഫിറ്റീഷ്യസ് അസറ്റായിട്ട് കാണിക്കുന്ന ഒന്നേതാണ്, കാണുന്ന ഒന്നാണ് ഇത്, പ്രിലിമിനറി എക്സ്പെൻസ്. നമ്മൾ ഇതിനൊക്കെ മുമ്പ് ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റായിട്ട് കാണിക്കുന്നത്. അത് ഓരോ വർഷം ഇങ്ങനെ എന്ത് ചെയ്യും, എഴുതി തള്ളും, കുറച്ച് എമൗണ്ട് ഇങ്ങനെ എഴുതി തള്ളിക്കൊണ്ടേയിരിക്കും. അതിന് പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. നമുക്ക് പഠിക്കേണ്ടതാണ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഇൻ ദി മാനർ ഓഫ് അമോർട്ടൈസേഷൻ. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ഓപ്ഷനിലുണ്ടാവും, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഏതാണ് ആൻസർ? അമോർട്ടൈസേഷനാണ് ആൻസർ. അടുത്തത്, ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ് ഈസ് നോൺ ആസ്. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ്. കുറയാണെങ്കിൽ ഡിപ്രീസിയേഷൻ, കൂടുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്രീസിയേഷൻ. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്ന് പറയും. നെക്സ്റ്റ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് വാല്യൂ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അല്ലേ. ഈ വർഷം ഉണ്ടാവുന്ന സ്റ്റോക്ക് ആവില്ല അടുത്ത വർഷം ഉണ്ടാവുക, കൂടും കുറയും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കറണ്ട് അസറ്റും നോക്കുകയാണെങ്കിൽ അതിൻ്റെ വിലയ്ക്ക് എന്തുണ്ടാവും, മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. എന്താണ് ഫ്ലക്ച്വേഷൻ? ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. അടുത്തത്, ഡാഷ് മീൻസ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഡ്യൂ ടു ഇന്നവേഷൻ ആൻഡ് ഇൻവെൻഷൻസ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരിക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചിരുന്ന അസറ്റിന് വില ഇല്ലാതെ മാറും. ഇന്നവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഇൻവെൻഷൻസ്, പുതിയ പുതിയ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതിനാണ് ഇൻവെൻഷൻ എന്ന് പറയുക. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അതിനാണ് ഇന്നവേഷൻ എന്ന് പറയുക. അതിങ്ങനെ എന്തെങ്കിലും സംഭവം വരികയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് ഒബ്സലസൻസ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു ഇന്നവേഷൻ ആൻഡ് ഇൻവെൻഷൻസ് ഈസ് നോൺ ആസ് ഒബ്സലസൻസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യനിൽ തരുന്ന ഐറ്റം ഏതാണോ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.